ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ വെറ്റ് എച്ചിങ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈ എച്ചിങ് ആണ്. ഡ്രൈ എച്ചിങ് രണ്ട് ടൈപ്പിലാണുള്ളത്, അയോൺ എച്ചിങ്ങും പ്ലാസ്മ എച്ചിങ്ങും. അത് ഇന്നത്തെ ക്ലാസ്സിൽ അയോൺ എച്ചിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ അയോൺ എച്ചിങ് ചെയ്യുന്നത് ഒരു ലോ പ്രഷർ ചേമ്പറിലായിരിക്കും. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഇല്ല. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, വെറ്റ് എച്ചിങ്ങിൽ എന്താണ് കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുക, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ റേറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അവിടുത്തെ എച്ച് റേറ്റ് എന്നുള്ളത്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ എന്നല്ല, പ്യുവർലി എന്താണ്, ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോസസ്. സോ ഇവിടെ എന്താണ്, ഹൈ ഡിഗ്രി ഓഫ് അനൈസോട്രോപ്പി ആയിരിക്കും, ഹൈ ഡയറക്ഷണാലിറ്റി ആയിരിക്കും. ഇത് എന്താണ് അനൈസോട്രോപ്പി, എന്താണ് ഡയറക്ഷണാലിറ്റി എന്നൊക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, അയോൺ എച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഇവിടെ നോക്കി അറിയാം, ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ഫിലമെന്റ് ഉണ്ട്, ഇതൊരു ചേമ്പറിനകത്തുള്ളതാണ്. ഫിലമെന്റ് ഉണ്ട്, ഫിലമെന്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇവിടെ ഒരു ആനോഡ് ഉണ്ട്, ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ ആനോഡ് ഞാൻ കണ്ടത് ഇവിടെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത് അതിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ എന്താണ്, ഈ ഇലക്ട്രോൺസ് എന്തായിരിക്കും ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് അട്രാക്ട് ആവും, അതാണ് ഇവിടെ നടക്കുന്നത്. അയൺ ഇംപ്ലാന്റേഷന്റെ ഒക്കെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം സെയിം പ്രോസസ് തന്നെയാണ്. ഫിലമെന്റ് ഹീറ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു, അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാസ്. നമുക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണോ അവിടെ എച്ച് ചെയ്യേണ്ടത്. ഇപ്പോ വെറ്റ് എച്ചിങ്ങിന്റെ കേസിൽ നമ്മൾ ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അയൺ എച്ചിങ്ങിന് നമുക്ക് ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണോ റിമൂവ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റിയാക്റ്റന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഏതാണോ അതിന്റെ ഗ്യാസ് ഫോമിൽ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ആ പാത്തിലേക്കാണ് ഇത് ഈ ഗ്യാസ് എത്തുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഈ ഇലക്ട്രോൺസും ഈ ഗ്യാസ് മോളിക്യൂൾസും കൂടെ റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് അവിടെ അയണൈസേഷൻ ഒക്കെ നടക്കുന്നു. നമ്മൾ അയൺ ഇംപ്ലാന്റേഷൻ പഠിച്ചില്ലേ, അതേ സെയിം പ്രോസസ് ഒക്കെ നടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് അയണൈസ് ആയി ഇത് ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വി ജി എന്നുള്ളതുണ്ട്, ഗ്രിഡ് വോൾട്ടേജ്, ഇത് നെഗറ്റീവ് ആണ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു എൻഡിൽ എന്തായിരിക്കും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും, ഇത് എ ആർ പ്ലസ്, ഇത് എന്താണ് പോസിറ്റീവ് ചാർജ് അല്ലേ അയോൺ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതെന്തായിരിക്കും, ഇത് ഈ സൈഡിലേക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ആവും, ഈ എൻഡിലേക്ക് വരും. ഇവിടെയാണ് നമ്മൾ വേഫർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വേഫറിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് അയണൈസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇത് ഇവിടെ ചെയ്തിരുന്നു, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അൺവാണ്ടഡ് മെറ്റീരിയൽസിനൊക്കെ റിമൂവ് ചെയ്യുന്നു. ഇതാണ് അയോൺ എച്ചിങ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടേക്ക് ഗ്യാസ് ഇഞ്ചക്ട് ചെയ്യുന്നു, ഫിലമെന്റ് ഹീറ്റ് ചെയ്യുന്നു, പൊട്ടൻഷ്യലായി കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഈ ആനോഡ് എപ്പോഴും പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കണം, ഇതിന്റെ എക്സിറ്റ് സൈഡ് എന്തായിരിക്കണം, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കണം. പിന്നെ ഈ ഫിലമെന്റിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വി എഫ് എന്നുള്ള ഒരു സപ്ലൈ കൊടുത്തിട്ടുള്ളത്. ഇത് വേഫർ. സോ ഫിലമെന്റ് ഹീറ്റഡ് ബൈ യൂസിങ് സപ്ലൈ വി എഫ്, ഫിലമെന്റ് ഹെൽഡ് അറ്റ് എ വോൾട്ടേജ് വിച്ച് ഇസ് ലോവർ ദാൻ ആനോഡ് വോൾട്ടേജ് ആണ്. ആനോഡ് വോൾട്ടേജ് എന്താണ്, ഹൈലി പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. സോ ഇലക്ട്രോൺസ് ഫ്രം ഫിലമെന്റ് ആർ ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ആനോഡ് വിച്ച് ഇസ് മെയിൻറ്റെയിൻ ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അറ്റ് ദിസ് ടൈം ആർഗൺ ഗ്യാസ് ഇൻജക്ടഡ് ഇൻ ദ ചേംബർ വിച്ച് റിയാക്ട്സ് വിത്ത് ഇലക്ട്രോൺസ് ആൻഡ് ബിക്കംസ് റിയാക്ടീവ് സ്പീഷീസ്. ദേ ആർ എക്സൈറ്റഡ് ബൈ വി ജി. വി ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു സപ്ലൈ കൊടുക്കുന്നു, ഇത് നെഗറ്റീവ് സപ്ലൈ ആണ്. സോ ദേ ആർ എക്സൈറ്റഡ് ബൈ വി ജി ആൻഡ് മൂവ് ടു പെർഫറേറ്റഡ് സൈഡ്, എന്റെ എൻഡിലുള്ള സൈഡ്. They reacted the surface of wafer and etching takes place. ഇവിടുത്തെ ഒരു കറന്റിന്റെ ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്, ജെ മാക്സിമം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് ക്യൂ ബൈ എം ഇൻറ്റു വി ടി പവർ 3/2 ബൈ ഐ ജി സ്ക്വയർ. ഇവിടെ ഐ ജി സ്ക്വയർ എന്നാണ് കേട്ടോ, ഐ സ്ക്വയർ ജി അല്ല, ഐ ജി സ്ക്വയർ ആണ്. ഇവിടെ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേംബർ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ക്യൂ ബൈ എം എന്ന് വെച്ചാണ് ചാർജ് ടു മാസ് റേഷ്യോ, ക്യൂ ചാർജ് എം മാസ് റേഷ്യോ. അയോണിന്റെ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അതിന്റെ ചാർജ് ടു മാസ് റേഷ്യോ ആണ് ക്യൂ ബൈ എം. വി ടേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടുത്തെ ആക്സിലറേറ്ററും സ്ക്രീനും തമ്മിൽ. ദാറ്റ് മീൻസ് അവിടെ ഫിലമെന്റിനെ നമ്മൾ അട്രാക്ട് ചെയ്തൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ അതും, പിന്നെ ആ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് വി ജി നമ്മൾ മാർക്ക് ചെയ്ത് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പിന്നെ ഐ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്രിഡ് ആണ്, ഈ ഗ്രിഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. ഇത് ഇതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അവിടെ ഉള്ള അവിടെ എത്തുന്ന കറണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇതാണ് അയോൺ എച്ചിങ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മ എച്ചിങ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. വി എൽ എസ് സിയുടെ റിമൈനിങ് ടോപ്പിക്സിന്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എ ടി യു സ്റ്റുഡൻസ് ആണെങ്കിൽ എന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ്, ഫോർ, ഫൈവ്, സിക്സ് കംപ്ലീറ്റ് ടോപ്പിക്കും അതിന് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് എച്ചിങ്ങിന്റെ ഇനിയിപ്പോൾ ഒരു ടൈപ്പ് എച്ചിങ് ഉണ്ട്, പിന്നെ എപ്പിറ്റാക്സിയൽ ഗ്രോത്ത് ഉണ്ട്, പിന്നെ മെറ്റൽ ഡെപ്പോസിഷൻ ഉണ്ട്. മെറ്റൽ ഡെപ്പോസിഷൻ എന്റെ കോൺടാക്ട് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഐ സിയിൽ. അതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.